നാലു വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ അടയിരുന്നത് എന്തിന്? സർക്കാരിന് രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സർക്കാർ നിഷ്ക്രിയത്വം കാണിച്ചെന്ന് കുറ്റപ്പെടുത്തിയ കോടതി 2021 റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും ചോദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുവാനും കോടതി നിർദ്ദേശിച്ചു. ഇതിലെ വിവരങ്ങൾ പരിശോധിച്ച ശേഷം കേസെടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മുന്നോട്ടു പോകാമെന്ന് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ, സി എസ് സുധ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കി സർക്കാരും റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കേണ്ടത്. കേസിലെ പരാതിക്കാരിക്ക് കേസുമായി മുന്നോട്ടു പോകേണ്ട എന്നാണെങ്കിൽ അതും മാനിക്കണം. റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണം. പരാതി നൽകിയവർക്കും ഇരകൾക്കും സമ്മർദ്ദമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. അവരുടെ സ്വകാര്യത പൂർണ്ണമായി മാനിക്കപ്പെടണം. തിടുക്കപ്പെട്ട നടപടികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. മൊഴികൾ നൽകിയവർ ഉൾപ്പെടെ തങ്ങൾ അന്വേഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പോകരുതെന്നും പ്രത്യേക അന്വേഷണ സംഘത്തോട് കോടതി ആവശ്യപ്പെട്ടു. കേരള സമൂഹം പലവിധത്തിലും പ്രത്യേകതകൾ നിറഞ്ഞതാണ്. സമൂഹത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. ഭൂരിപക്ഷമുള്ള സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിട്ടിട്ടും അത് പരിഹരിക്കുവാൻ നടപടികൾ ഉണ്ടായില്ലെന്നത് ഖേദകരമാണ്. സിനിമയിലെ കാര്യങ്ങൾ മാത്രമല്ല, കേരള സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നടപടികൾ ഉണ്ടാവണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് പറയുമ്പോൾ അതിലെ കാര്യങ്ങളിൽ നടപടി ഉണ്ടാകാൻ പാടില്ല എന്നല്ല അർത്ഥം. എന്തുകൊണ്ടാണ് സർക്കാർ നിഷ്ക്രിയത്വം പാലിച്ചത്, നിശബ്ദത പാലിച്ചത്? സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഭയപ്പെടുത്തുന്ന നിഷ്ക്രിയത്വമാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. നാലു വർഷം സർക്കാർ നടപടിയെടുത്തില്ല എന്നുള്ളത് ആശ്ചര്യമുളവാക്കുന്നതാണ്. ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുക എന്നത് സാമാന്യ തത്വമാണ്. അതുണ്ടായില്ല. റിപ്പോർട്ടിൽ ബലാത്സംഗം, പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യുവാനുള്ള വസ്തുതകൾ വരെയുണ്ട്. കേസെടുക്കാനുള്ള സാഹചര്യമില്ലെന്ന സർക്കാർ വാദം എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുവാനല്ലേ കമ്മിറ്റി വെച്ചതെന്ന് കോടതി ചോദിച്ചപ്പോൾ റിപ്പോർട്ടിൽ പരാതിക്കാരെക്കുറിച്ചോ പരാതി എന്തെന്നോ ഇല്ലെന്നായിരുന്നു സർക്കാരിനു വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ അറിയിച്ചത്. റിപ്പോർട്ടിന്മേലുള്ള ശുപാർശകൾ നടപ്പാക്കുവാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു തുടങ്ങിയെന്നും കോടതിയെ അറിയിച്ചു. 2023 സിനിമാ നയം രൂപീകരിക്കുവാനുള്ള കാര്യങ്ങൾ ആരംഭിച്ചുവെന്നും സർക്കാർ പറഞ്ഞു. എന്നാൽ ഒരു റിപ്പോർട്ട് കയ്യിൽ ഉണ്ടായിട്ട് നാലു വർഷം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ച കോടതി ഈ വിഷയത്തിലും എത്രയും പെട്ടെന്ന് നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും കൂട്ടിച്ചേർത്തു. ഒരു പരാതിയുമായി ആരെങ്കിലും പോലീസിനെ സമീപിച്ചാൽ നാലു വർഷം കഴിഞ്ഞിട്ടാണോ FIR ഇടുന്നത്? അതുപോലെയാണ് ഇക്കാര്യത്തിൽ പെരുമാറിയതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ലൈംഗിക അതിക്രമം നടത്തിയവർക്കെതിരെ ക്രിമിനൽ നടപടി ആരംഭിക്കുവാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് പായിച്ചറ നവാസ് നൽകിയ പൊതുതാൽപര്യ ഹർജി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ അപ്പീൽ, റിപ്പോർട്ടിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ട് വനിതാ അഭിഭാഷകയായ എ ജന്നത്ത്, അമൃത പ്രേംജിത്ത് എന്നിവർ നൽകിയ പൊതുതാൽപര്യ ഹർജി, TP നന്ദകുമാർ, മുൻ MLA ജോസഫം പുതുശ്ശേരി എന്നിവർ നൽകിയ ഹർജികൾ എന്നിവയാണ് പ്രത്യേക ബെഞ്ച് പരിഗണിക്കുന്നത്. അന്വേഷണം വേണമെന്ന ഹർജിയിൽ കക്ഷി ചേരുവാൻ നടി രഞ്ജിനി അനുമതി തേടിയിട്ടുണ്ട്. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക.